ഹായ് ഓൾ ഇറ്റ്സ് മീ ഹംറേഷ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ക്രൗൺ പ്ലാസയിലാണുള്ളത് കേട്ടോ അപ്പോൾ ക്രൗൺ പ്ലാസയിൽ നിന്ന് നമ്മൾ നേരെ എന്താ പറയുക ഇന്നിവിടെ വന്നതെന്ന് വെച്ചാൽ ഒരു ഫേമസ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഗോബയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് കോബെ ബീഫ് സ്റ്റിക്ക് അപ്പോൾ ഈ കോബെ ബീഫ് സ്റ്റിക്ക് കഴിക്കേണ്ടിയിട്ടാണ് ഇവിടെ താഴത്തെ ഈ ഇതിൽ തന്നെയാണ് അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ഇതിൻ്റെ മുകളിലായിട്ടൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് പിന്നെ താഴെ ജപ്പാനീസ് റെസ്റ്റോറൻ്റാണുള്ളത് അപ്പോൾ നമ്മൾ ഈ കോബെ ബീഫ് കഴിക്കേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ തലശ്ശേരിയിൽ നമ്മളിപ്പോൾ തലശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയാണ് അപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുന്നതല്ല നമ്മൾ തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫേമസാണ് അപ്പോൾ ഇതേപോലെ ഈ കോബെ ബീഫ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ഈ കോബെ ബീഫ് എന്ന് വെച്ചാൽ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കോബെ ബീഫ് കഴിക്കേണ്ടിയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പോൾ കയറാൻ പോകുന്നത് ഈ ജപ്പാനീസ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തിയിട്ടുള്ളത് ഇവിടെ ഭക്ഷണം എന്തൊക്കെയാണ് ഉള്ളതെന്ന് പുറത്ത് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അതിൻ്റെ പ്രൈസ് ടാഗാണ് ഇട്ടിട്ടുള്ളത് ജപ്പാനീസ് മണിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ റെസ്റ്റോറൻറ്റിൽ എൻട്രി ആയിട്ടുള്ളത് ഇവിടെ അത്ര തിരക്കൊന്നും കാണുന്നില്ല ചിലപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു 12 മണി സമയമായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം അധികം ആളുകൾ ഇവിടെ കാണാത്തത് ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണമാണ് കോബെ ബീഫ് അപ്പോൾ അതിൻ്റെ ഇതാണ് അവർ കാണിച്ചു തരുന്നത് ഗ്രിൽഡ് ബീഫാണ് ഏറ്റവും നല്ലതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇവരെനിക്ക് ആദ്യത്തെ ടേബിളാണ് ഇരിക്കാൻ സൗകര്യം ഒരുക്കിയത് പക്ഷേ എങ്കിൽ ഞാൻ ലാസ്റ്റ് ടേബിളാണ് ചൂസ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതിപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ടൈമാണ് അപ്പോൾ കുറച്ചെല്ലാവരും ദൂരം മാറി നിൽക്കാമെന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് ടേബിൾ ചൂസ് ചെയ്തത് അപ്പോൾ കോബെ ബീഫിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഏത് ഗ്രിൽഡ് ബീഫാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈഡ് കോഴ്സ് വന്നെത്തിയിട്ടുണ്ട് സൈഡ് കോഴ്സ് എന്ന് വെച്ചാൽ ചെറിയ സൂപ്പ് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ബഞ്ഞും കാര്യമായിട്ടാണ് അപ്പോൾ കോബെ ഈ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ഗ്രിൽഡ് ബീഫ് ഇവിടെയുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനം അതിപ്പോൾ നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാൻ പറ്റും കോബയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോബെ ബീഫാണ് ഏറ്റവും കൂടുതൽ ഫേമസ് അപ്പോൾ ഒരു ഗ്രിൽഡ് ബീഫാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പോൾ നമുക്ക് നോക്കാം അതെ അത് വന്ന് ഏകദേശം ഒരു 30 മിനിറ്റോളം സമയം എടുക്കുന്നതാണ് പറഞ്ഞത് അത് വരാനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ രണ്ട് സെക്ഷനായിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഐറ്റം ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കണം പിന്നെ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക കോബെ ബീഫ് എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാം ഇപ്പോൾ ഫ്രണ്ട് ക്യാമാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്ക് ക്യാമിലൂടെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ പിന്നെ അതായത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എന്താ കാര്യം പറഞ്ഞാൽ വെച്ചാൽ പിന്നെ രണ്ട് സെക്ഷൻ ആയിട്ടുള്ളൂ ഒരു സെക്ഷനിൽ ഫുൾ ബഫേയാണ് നടക്കുന്നത് പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും നമ്മൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യുന്നതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം അതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ അതാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ട് തിന്നാൻ ആഗ്രഹിച്ചുള്ള ഒരു സാധനത്തിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് സ്റ്റാർട്ടപ്പായിട്ട് ചെറിയൊരു സൂപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേറ്റ് ഇത് വെച്ചിരിക്കുന്ന പ്ലേറ്റാണ് ഇത് മരത്തിൻ്റെ ആ പ്ലേറ്റാണ് ശരിയായ പ്യുവർ നല്ല വെയിറ്റുള്ളൊരു മരക്കഷ്ണമാണിത് ഇങ്ങനെ കോബെ ബീഫ് നല്ല സ്ലൈസായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളകും കുറേ ഉപ്പും ഒക്കെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കാബേജിൻ്റെ ഇതൊക്കെ ഇലയൊക്കെ ആയിട്ട് സോസ് ഗാർലിക് സോസ് പിന്നെ സോയാ സോസാണുള്ളത് നല്ല ഒന്നൊന്നൊരു ടേസ്റ്റാണിത് ബീഫ് എന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിയാണ് നല്ലപോലെ എന്താ പറയുക ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ കാണുന്നത് ഫുൾ ഇതിൻ്റെ ഒരു മസാല കൂട്ടാണ് കേട്ടോ കുരുമുളക് ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് കാരണം തിന്നേ നോക്കണം നമ്മൾ ഇന്ത്യയിൽ എന്തായാലും ഇതൊരു കോബെ ബീഫ് ഇന്ത്യയിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഇതാ ഭക്ഷണമാണ് കോബെ ബീഫ് അപ്പോൾ എപ്പോഴാണ് ഇവിടെ കഴിച്ച ബീഫൊന്നും ഒരു ബീഫല്ല എന്ന് ഇത് കഴിച്ചതിന് ശേഷം മനസ്സിലായത് കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയതും പിന്നെ നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യില്ല നമ്മൾ മസാല ഇട്ട് വെക്കുന്ന പോലെ ഒരു പരിപാടിയില്ല പച്ചക്ക് ചെറിയൊരു ബോയിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ കോബെ ബീഫ് ഓർഡർ ചെയ്തിട്ട് ഇത് കഴിക്കാൻ പോകണം അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര സോഫ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ള ബീഫ് ഫ്രൈയും കാര്യം ഇതുപോലെയൊന്നുമല്ല ഒരു നല്ല എന്താ നിങ്ങൾക്ക് കളർ തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു റെഡ്ഡിഷ് ഫീലിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഇതുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക് സോസ് പിന്നെ സോയാ സോസും മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ച് തന്നിരുന്നു ചില കൂടുതലും കുറച്ച് ഹാഫ് ബോയിൽ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് തിന്നേണ്ടതായിരുന്നു തന്നെയാണ് ഈ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കോബേൽ അതായത് ജപ്പാനിലെ കോബേൽ ഏറ്റവും ഫേമസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോബെ ബീഫാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം
ഏകദേശം ഭക്ഷണം ഏകദേശം തിന്ന തീരുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല കിടിലം ഫുഡാണ്. പക്ഷേ പൈസയുടെ കാര്യം, പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗുള്ള ഹോട്ടലാകുമ്പോൾ ഏകദേശം 5-star ബേസിലുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ ജപ്പാനീസ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ്, അപ്പോൾ എന്നിൻ്റെ ഏകദേശം 4200 എന്നാണ് ഇവിടെ ഇതിൻ്റെ റേറ്റ് വന്നത്. 4200 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 2900 രൂപയോളം. അതായത് ഒരു നേരത്തെ ലഞ്ചിന്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വയറ് നിറച്ചിട്ട് തിന്നാനൊന്നും പറ്റുന്നില്ല. പക്ഷേ സൂപ്പറാണ്. അതായത് ആ സ്റ്റാർ റേറ്റിംഗ് വാല്യൂ ഉള്ള ഒരു ഹോട്ടലിൽ ഇത്ര പ്രൈസ് എന്തായാലും ഉണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണത്തിൽ നല്ലൊരു പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ആ പൈസക്ക് ഓക്കെയാണ്, ഈ ഫുഡ് ഓക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് അത്ര വെറൈറ്റി ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യലായിട്ട് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ അതിൻ്റെ ഫുൾ അതായത് സൂം ചെയ്തിട്ടുള്ള അത് കാണിച്ചു തരാം അതിൻ്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചു നടക്കുന്ന സമയത്താണ് ബഫേ സെക്ഷൻ കാണുന്നത്. ചുമ്മാ അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോൾ തന്നെ കണ്ണ് തള്ളിയിട്ട് പോയി. എന്തൊക്കെ സാധനം വെച്ചാൽ തന്നെ എനിക്ക് തന്നെ തിരിയുന്നില്ല. കാരണം ഒരുപാട് കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. സ്വീറ്റ് ഐറ്റംസാണ് കൂടുതലായിട്ട് കാണുന്നത് അവിടെ. അപ്പോൾ ഇനി എന്തായാലും ഇത് വീണ്ടും എടുത്ത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലഞ്ചിൻ്റെ പൈസ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര പൈസ കയ്യിലില്ല. അതുകൊണ്ട് ഇത് നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, അതായത് ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ കേക്ക്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഐറ്റംസ് ഒരുപാടുണ്ട് ഇതിൽ. കൂടുതലായിട്ടും സ്വീറ്റ്സ് ഐറ്റംസാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എനിക്ക് വീഡിയോയിൽ കൂടുതൽ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.